എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുധാകർ സൗന്ദരരാജനാണ്. ഞാൻ കീട രോഗത്തിൻ്റെ സ്പെഷ്യലിസ്റ്റായിട്ട് KVK യിൽ വർക്ക് ചെയ്യുന്നു. നമ്മൾ നിൽക്കുന്നത് പാറത്തോടടുത്ത് ഉള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിമാവിരയുടെ ശല്യം, അത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം, എങ്ങനെയാണ് എന്നുള്ള ഒരു ബുദ്ധിമുട്ട് എല്ലാ കർഷകർക്കും ഉള്ള ഒരു ചോദ്യം അത് തന്നെയാണ്. അപ്പോൾ ഈ കാണുന്ന ചെടിയിൽ നമുക്ക് ഇല നോക്കിക്കഴിഞ്ഞാൽ ഈ ഇലയുടെ ഇതിൻ്റെ ടാപ്പ് ഇങ്ങനെ ഈ കുറുനാമ്പ് അല്ലെങ്കിൽ കുട്ടലിപ്പ് എന്ന് പറയും, അതുപോലെ ആകും. നേരത്തെ നമുക്ക് ഈ കുറുനാമ്പ് കുട്ടലിപ്പ് ഈസി ആയിട്ട് കാണാൻ സാധിച്ചു, ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. അതിനുള്ള റീസൺ ഇങ്ങനെ തന്നെയാണ് ഇരിക്കും, പക്ഷേ ഇത് കുറച്ചും കൂടി ഇത് ചെറുതായിട്ട് ഇലയൊക്കെ കാണും. അപ്പോൾ അതിനുള്ള റീസൺ നമ്മൾ കൂടുതൽ വാട്ടർ സാലിബിൾ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കാണാത്. അപ്പോൾ ഈ ഒരു ചെടിയിലുള്ള ഇതിൽ തന്നെയാണ് നമ്മൾ വേരെടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഈ നിമാവിരയുടെ ശല്യം ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടോ, ഇതിനകത്ത് കംപ്ലീറ്റ് ഈ നിമാവിരയുടെ ഇത് ജൂനൈൽ എന്ന് പറയും. ഇതിപ്പോൾ ജൂനൈൽ സ്റ്റേജ് 2 അല്ലെങ്കിൽ 3 എന്ന് പറയും. ഇതിപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്ത് മൈക്രോസ്കോപ്പിൽ ചെറിയ ചെറിയ വെള്ളത്തിൽ ഇത് കട്ട് ചെയ്ത് വെള്ളത്തിനകത്ത് ഇട്ടിട്ട് ഒന്ന് ചതച്ച് മൈക്രോസ്കോപ്പിൽ വെച്ചാൽ നമുക്ക് ഇത് കാണാൻ സാധിക്കും. ഇതിൽ ഏകദേശം ഒരു 3-4 ലക്ഷം ജുവനൈൽ എന്ന് പറയുന്ന നെമറ്റോഡോടെ ആക്രമം ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇടുക്കി ജില്ലയിൽ ഏലകൃഷിയിൽ നമ്മൾ നോക്കുമ്പോൾ കണ്ടേക്കുന്ന 2 ടൈപ്പ് നിമാവരാണ് കണ്ടേക്കുന്നത്. ഒന്ന് മെലഡോഗൈനി എന്ന് പറയുന്ന റൂട്ട് നാട്ട് നെമറ്റോഡാണ്. അത് ഏലത്തിൽ നേരത്തെ തൊട്ട് ഉള്ള ഒരു നിമാവിര തന്നെയാണ്. ചില സ്ഥലത്ത് ഈ ബനാന കൾട്ടിവേഷന്, വാഴക്കൃഷി എവിടെയാണ് ഇൻ്റർക്രാപ്പായിട്ട് ചെയ്യുന്നുണ്ടോ അവിടെ അഡീഷണൽ ആയിട്ട് ഒരു ഇതും കൂടി കാണും. അത് റേഡോപോളസ് എന്ന് പറയുന്ന ഒരു നെമറ്റോഡാണ്. ആ നെമറ്റോഡ് നിമാവിര, ഈ 2 തരത്തിലുള്ള നിമാവിരാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടേക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ റൂട്ട് നാട്ട് നെമറ്റോഡ് അല്ലെങ്കിൽ മെലഡോഗൈനി എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ എന്ത് വളപ്രയോഗം കൊടുത്താലും ഇത് ഒരിക്കലും നമുക്ക് വേര് വലിച്ചെടുക്കത്തില്ല. ഉള്ള വളങ്ങൾ അങ്ങനെ തന്നെ കിടക്കും. ഇതിനകത്ത് ഫൈബർസ് റൂട്ട് ഒന്നുമില്ല, ഈ സൈഡ് ബ്രാഞ്ച് ഒന്ന്, പക്ഷേ ഇതിൽ ഈ പൊടിവേർ ഒന്നും കാണുന്നില്ല, പൊടിവേര് ഒന്നും കാണുന്നില്ല. പിന്നെ ഇതിൽ പതുക്കെ ഇപ്പം ഇവിടെ തന്നെ ഇതിൻ്റെ ഒരു കളർ ചേഞ്ചസ് ഉണ്ട്. ഫിസേരിയം പതുക്കെ കയറാൻ തുടങ്ങും. അതുപോലെ തന്നെ ഫിസേരിയം ഇവിടെയൊക്കെ ഫിസേരിയം കയറി നശിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇപ്പം ഇതിനകത്ത് തന്നെ നമുക്ക് നോക്കിയാൽ ഈ വേരെടുത്ത് ഇതിൻ്റെ സെൻട്രൽ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ സെൻട്രലിൽ ഒരു ഡിസ്കളറേഷൻ ഉണ്ടാകും. എന്നാൽ ഇവിടെയൊക്കെ അതിൻ്റെ മുട്ട കാണാം. ജോണയിൽ സ്റ്റേജ് 1 തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഇങ്ങനെ സിവിയർ ആയിട്ടുള്ള, എല്ലാവർക്കും ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നുമില്ല, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ നിമാവിര സംബന്ധിച്ച്. പ്രത്യേകിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സിവിയർ ആയിട്ടുള്ള നിമാവിര ഉള്ള ഒരു വേരെടുത്ത് നോക്കിയാൽ അതിൻ്റെ സെൻട്രൽ പോർഷൻ നരമ്പ് ഈസി ആയിട്ട് നമുക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല, പാടാണ്. എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഇതിന് ചുറ്റിലുള്ള ഈ കംപ്ലീറ്റ് സാധനങ്ങൾ ഇത് വലിച്ചെടുത്തിട്ട് ഇത് ഈ റബ്ബർ ബോൾ ആക്കിയെടുക്കും. കണ്ടോ, ഇതിൽ കംപ്ലീറ്റ് ഉണ്ട്. ഇതിൻ്റെ ഗാൾസ് ആണ് ഇത് പറയുന്നത്. ഈ ഗാൾസിനകത്താണ് ഇത് കാണുന്നത്. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇതിൽ കംപ്ലീറ്റ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഉള്ള ഫീൽഡ് ഈ നിമാവിരയുടെ ശല്യം മെയിനായിട്ട് ഇത്രയും ഉണ്ടാകാനുള്ള ചാൻസ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവ് മണ്ണത്ത് ഉണ്ടെങ്കിൽ നിമാവിരയുടെ ശല്യം കൂടും. അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ ബോറാണും ജിങ്കാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ സായലിനകത്തൊന്ന് കറക്റ്റ് ചെയ്യും. കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ നിമാവിരയുടെ ആക്രമം കൂടും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഏത് സമയത്താണ് വേരിലോട്ട് കയറുന്നത്. ഒവ്വൊരു കീടങ്ങളും ഒവ്വൊരു രോഗങ്ങളും ചെടിയിൽ ഒരു സമയം ഉണ്ടാവില്ലേ, ചെടിയിൽ കയറുന്ന സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെല്ലാം എന്നെയും മേ ആകുമ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടുന്ന സാധനങ്ങൾ ഒളിച്ച് പുതിയ വേരൊക്കെ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഇവൻ കറക്റ്റ് ജൂലൈ 1st വീക്ക് 2nd വീക്ക് ആകുമ്പോൾ ഈ ഫൈബ്രസ് റൂട്ട് അല്ലെങ്കിൽ പൊടിവേര് അല്ലെങ്കിൽ മെയിൻ റൂട്ടിലിരുന്ന് സൈഡ് റൂട്ട് ഉണ്ടാകും, അതായത് ഡാറ്റർ റൂട്ടിനൊക്കെ പറയും. അവനിൽ കറക്റ്റ് ജൂലൈ ആകുമ്പോൾ കയറും.
അപ്പൊ ആ ജൂലൈ സമയത്ത് ഇതിന്റെ പ്രിവെന്റീവ് കൺട്രോൾ ആയിട്ട് മൈക്രോ ന്യൂട്രിയൻസ് മണ്ണിനകത്ത് നമ്മൾ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ അതിന് നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന് കയറത്തില്ല. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ജൂലൈയിൽ കയറിയാൽ പിന്നെ ത്രൂ ഔട്ട് ഇയർ ഉണ്ടാവും. ഒരു ചെടിയിൽ തന്നെ ഇൻഫെക്റ്റഡ് ജോണൈൽ എന്ന് പറയുന്ന ഈ പറയുന്ന നെമറ്റോഡോട് ആക്രമം ലാക്സ് ആൻഡ് ലാക്സ് നമുക്ക് തന്നെ ഒരു വേരിൽ കാണാം. അപ്പൊ അത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ചിലപ്പോ വേരില്ലെങ്കിൽ ഇവൻ മണ്ണില് കാണും. എപ്പോ വേരുണ്ടാകുന്ന, ഇപ്പൊ ആൾറെഡി ഈ മണ്ണിനകത്ത് എസ്റ്റാബ്ലിഷ് ആണ്, അപ്പൊ എപ്പോ വേരുണ്ടാകുന്നോ ഇവൻ കയറി ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും. നമ്മൾ മുകളിലെ ഫീഡ് കൊടുക്കും, ചോട്ടിൽ കൊടുക്കുന്ന സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. ഇവനെ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള റിസൾട്ടും ഉണ്ടാകത്തില്ല. ഇങ്ങനെ കുറുനാമ്പ് കുട്ടലിപ്പ് അല്ല ഇല ചെറുതായിട്ട് കാണും, ശരത്തിന്റെ ഹൈറ്റ് നോക്കിയാൽ ശരം ഹൈറ്റ് കാണത്തില്ല, ചിലപ്പോൾ അതെ മഞ്ഞപ്പിഞ്ച് ഉണ്ടാകും. ഒരു നമ്മൾ എന്ത് ചെയ്താലും ഒരു റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ ഒരു സായലിനകത്ത് കൺട്രോൾ ചെയ്യാനുള്ള അല്ല നിയന്ത്രിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് നിമാവിര എന്ന് പറയുന്ന ഒരു കീടം തന്നെ പറയാം, പക്ഷെ ഇത് രോഗത്തിൽ പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ധാരാളം മിത്ര കുമിളുകൾ കൊടുക്കുക, ലൈക്ക് പൊച്ചേനിയ ഗ്ലാമിഡോസ്പോറ അല്ലെങ്കിൽ ഫെസിലോമൈസസ് എന്ന് പറയുന്ന ഇത് കൊടുക്കുക, സൂഡോമോണാസ് കൊടുക്കുക, അല്ലെങ്കിൽ ട്രൈക്കോഡെർമ കൊടുക്കുക. ഈ പറയുന്ന മിത്ര കുമിളുകൾ ഈ വേരിനകത്ത് കയറി പിടിക്കുമ്പോൾ വാമ് കൊടുക്കുക. ഇവനക്ക് ഇഷ്ടമില്ല, അതിൻ്റെ ഒരു ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാക്കും. ഓക്കെ ഓക്കെ, അല്ലെങ്കിൽ അവൻ ഉള്ളതുകൊണ്ട് ഇത് കയറാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അവൻ മാറിപ്പോക്കുള്ളൂ. ഇപ്പോൾ ട്രൈക്കോഡെർമ എന്ന് പറയുമ്പോൾ വേരിൽ തന്നെ ഒരു ലെയർ പോലെ ഉണ്ടാക്കും. ഓക്കെ, ഈ ട്രൈക്കോഡെർമ അത് ഡയറക്റ്റ് അത് അപ്ലൈ ചെയ്യുന്ന വിധം എങ്ങനെയാണ്? അപ്ലൈ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഇപ്പോൾ അതെ നേരത്തെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ചാണകത്തിൻ്റെ കൂടെ ഒരു 90 കിലോ ചാണകം, 10 കിലോ വേപ്പമുണ്ണാക്ക്, 1 കിലോ ട്രൈക്കോഡെർമ മിക്സ് ചെയ്ത് ഒരു 15 ദിവസം സൈഡിൽ വയ്ക്കും. പിന്നെ അത് ഒരു ചെടിക്ക് ഒരു 5 ലിറ്റർ വെച്ച് 5 കിലോ വെച്ച് ഇട്ട് കൊടുക്കും. അപ്പം ആ ഒരു മെത്തേഡ് മാറിയിട്ട് ഇപ്പം നമ്മൾ ഇടുന്ന സാധനങ്ങൾ 70% നിമാവിര ഉള്ള സാധനങ്ങളാണ് കൊണ്ടുവന്ന് ഇടുന്നത്. ഇപ്പം ഈ കമ്പോസ്റ്റ് ആയിട്ട് പൊടിച്ചു വരുന്ന സാധനങ്ങൾ 70% ഈ ബനാന പിണ്ടി പൊടിച്ചിട്ട് വാഴത്തട അത് പൊടിച്ചിട്ട് കമ്പോസ്റ്റ് ആക്കി കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. അപ്പൊ അത് ഇട്ട് കളിയുമ്പോൾ തന്നെ നിമാവിര ആൾറെഡി അതിലുണ്ട്, പിന്നെ അത് ഡെവലപ്പ് ആയി ലോറിക്ക് വാങ്ങുന്ന ചാണകത്തിലുണ്ട്, അഡിഷണൽ ആയിട്ട് ഫിസേരിയ അതിന്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അപ്പൊ ഇത് രണ്ടും ഉള്ളപ്പോ ഈസി ആയിട്ട് ഡെവലപ്പ് ആയി. അപ്പോ ഇപ്പോ ഞങ്ങൾ സിമ്പിളായിട്ട് പറയുന്നത് ഫ്രഷ് ആയിട്ട് ലോക്കൽ ആയിട്ട് കിട്ടുന്ന ചാണകം ഇല്ല, നമ്മൾ കമ്പോസ്റ്റ് ആക്കുക. നമ്മൾ ഈ ഇവിടെ ഉള്ള ചപ്പു ചവറൊക്കെ കമ്പോസ്റ്റ് ആക്കി അത് ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മണ്ടയ്ക്ക് ട്രൈക്കോഡെർമ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഒളിച്ചു കൊടുക്കുക. മൾട്ടിപ്ലൈ ചെയ്യുന്നത് നേരത്തെ പോലെ തന്നെ ടെസ്റ്റ് ട്യൂബ് കൾച്ചർ. ഓക്കെ, അതിന്റെ കൂടെ ഫുഡും ലഭ്യമാണ്, കുറച്ച് ഉരുളക്കിഴങ്ങ് ചേർത്തുകൊണ്ട് ഒരു 7 to 15 ദിവസം വെച്ചാൽ മതി, റെഡിയാണ്. അപ്പോൾ 1 ലിറ്റർ എടുക്കുക, 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ചോട്ടിൽ ഒളിച്ചു കൊടുക്കുക. ഒളിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഈ മൈക്രോറൈസ എന്ന് പറയുന്ന വാമും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിമാവിര അതും കൺട്രോൾ ചെയ്യും, ട്രൈക്കോഡെർമാവും കൺട്രോൾ ചെയ്യും, വേരുകേടും നമുക്ക് മാറും. പിന്നെ നമുക്ക് ഇപ്പോൾ ഇത്രയും സിവിയർ ആയിട്ട് ഈ ഒരു തോട്ടത്തിൽ നമ്മൾ സിവിയർ ആയിട്ട് കണ്ട സ്ഥിതിക്ക് ഇതിനൊരു സ്പെഷ്യൽ കെയർ നമ്മൾ എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനൊരു ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസിനുള്ള ചെടിയെ പിടിച്ചു നിർത്താനുള്ള ഒരു സംഭവം കൂടി നോക്കണം. നമ്മൾ വെറുതെ ആർഗാനിക്കിന് പറയുന്നതിനെക്കാട്ടിലും ചെടിയെ ഇപ്പം പിടിച്ചു നിർത്തണം. അപ്പം അതിന് കെമിക്കൽ രീതിയിലുള്ള മാർഗങ്ങൾ ചെയ്തിട്ട് എന്തൊക്കെയാണ് ചെയ്യാം? ഇപ്പം കെമിക്കൽ രീതിയിൽ മാർഗങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട് കെമിക്കലിൽ. നമുക്ക് മാർസൽ കാർബോ സൾഫാൻ എന്ന് പറയുന്ന കീടനാശിനി മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കൊരു 300 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ടൊന്ന് ചോട്ടിൽ കളിക്ക് ഒളിച്ചു കൊടുക്കാം. അത് കൂടാതെ പലതരത്തിലുള്ള ഹെർബൽ എക്സ്ട്രാക്ട്, പലതരത്തിലുള്ള മിക്സിംഗ് ആയിട്ടുള്ള കോമ്പിനേഷനുള്ള പല സംഭവങ്ങളും ലഭ്യമാണ്. വേലം പ്രൈം എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ പാക്കറ്റിൽ എത്ര പൈസ ഉണ്ടോ അതനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ത്രീനാഷ് എന്നൊക്കെ പറയുന്നത് പല പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് ചൂസ് ചെയ്യുക. നമുക്ക് കാർബോ സൾഫാൻ റെക്കമെൻഡേഷൻ ഉണ്ട്. പിന്നെ ചില സയൻറ്റിഫിക് റിപ്പോർട്ട് പറയുന്നത് തൈമെത്താക്സം ഒരു 150 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ടുണ്ട് ചോട്ടിൽ ഒളിച്ചു കൊടുത്താലും അതിന് നെമറ്റിസൈഡൽ എഫക്റ്റ് ഉണ്ടെന്നുള്ള റിപ്പോർട്ട് പറയും. അങ്ങനെ നമ്മൾ കുറേ കർഷകർക്ക് ഈ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മെത്തേഡ് ചെയ്തിട്ടുണ്ട്.
ചെയ്തപ്പോൾ തന്നെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നെമറ്റോഡ് ഇങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇത് അപ്ലൈ ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയുന്നത് ജൂൺ ആണ്. നോർമല് ഇപ്പൊ ഒരു മേ ലാസ്റ്റ് ആകുമ്പോൾ ജൂൺ ആകുമ്പോൾ ഈ പറയുന്ന കാർബോസൾഫാൻ്റെ കൂടെ ഒരു മൈക്രോന്യൂട്രിയൻസ് ചേർത്ത് കൊടുക്കാൻ പറയും. ഇപ്പോൾ ഈ ഫീൽഡ് തന്നെ ഇപ്പൊ പറയാൻ പോകുന്നത് തൈമത്താക്സും അതിന്റെ കൂട്ടത്തിൽ മൈക്രോന്യൂട്രിയൻസും ചേർത്ത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ മൈക്രോന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി മാറും. മൈക്രോന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി മാറുമ്പോൾ തന്നെ ഈ നെമറ്റോഡിന് തിന്നാനുള്ള ടേസ്റ്റ് കിട്ടത്തില്ല. നേരത്തെ നമ്മൾ ഇലപ്പേൻ്റെ എങ്ങനെ കാൽസ്യത്തിൻ്റെ അളവ് ഉണ്ടെങ്കിൽ അവന് കയറി ഈ എന്നാ സക്കയത്തില്ല, നീര് വലിച്ചെടുക്കത്തില്ല. അതുപോലെ തന്നെയാണ് ഇവന് ആ വേറിൻ്റെ ഇതിൽ ഈ മൈക്രോന്യൂട്രിയൻസിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇവന് കയറത്തില്ല, അതിൻ്റെ സ്മെല്ല് ഉള്ളപ്പോൾ തന്നെ അവൻ മാറിപ്പോക്കുള്ളു. അതുകൊണ്ടാണ് ഈ ഒരു ജൂൺ മെയ് ഫസ്റ്റ് ആകുമ്പോൾ ജൂൺ ആകുമ്പോൾ മൈക്രോന്യൂട്രിയൻസ് കമ്പൾസറി ആയിട്ട് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വേപ്പം പിണ്ണാക്ക് കൊടുക്കാം. വേപ്പം പിണ്ണാക്കുകൾ തന്നെ അസാഡക്റ്റിന് കൂടുതലായിട്ടുള്ള സംഭവങ്ങളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അല്ലെങ്കിൽ നീം സോപ്പ് പൊങ്കാമിയ സോപ്പ് ഒന്ന് കലക്കി ഒളിച്ചു കൊടുക്കാം. നല്ല പൊങ്കാമിയ കേക്ക് ഇട്ട് കൊടുക്കാം. നാം പറയുന്ന പല മാർഗങ്ങൾ പല മാർഗങ്ങളും ഉണ്ട്. അപ്പം അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ കയ്പ എന്ന് പറയും, കയ്പ കാട്ടു സൂര്യകാന്തി എന്നൊക്കെ പറയും, അതിൻ്റെ ഇല ഒന്ന് പറിച്ച് ചുവട്ടിൽ ഇട്ട് കൊടുത്താലും മതി. ഇല്ലെങ്കിൽ അതിന് ഒരു 50 കിലോ പറിക്കുക, 100 ലിറ്റർ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ തിളപ്പിക്കുക, അവനെ ഒളിച്ചു കൊടുത്താലും ഈ നിമാവിരയുടെ ശല്യം മാറും. അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇത് വരാതിരിക്കാൻ മിത്ര കുമിളുകൾ, ഈ പറയുന്ന പൊച്ചെനിയ ഗ്ലാമിഡോസ്പോറ, ബസിലോമൈസിസ് എന്ന് പറയുന്ന ഈ പറയുന്ന രണ്ട് ഫംഗസിൽ ഏതെങ്കിലും ഒരു ഫംഗസ് ചുവട്ടിൽ കളിക്ക് ഒളിച്ചു കൊടുക്കുക. പിന്നെ ഇതിന് പകരം തന്നെയാണ് മൈക്രോബിയൽ കൺസോർസിയം ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് വർഷത്തിൽ ഒരു 2 പ്രാവശ്യം ചുവട്ടിൽ ഒളിച്ചു കൊടുത്താലും നല്ലതാണ്. ഒരുപാട് ധാരാളം ഈ നാച്ചുറൽ ഫാമിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെത്തേഡ് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഈവൻ ഗോമൂത്രം മണ്ണിലോടിയിലോട്ട് ചെന്ന് കളിഞ്ഞാലും, അതുകൊണ്ടാണ് ജീവാമൃതം ഒളിച്ചു കളിയപ്പോൾ ഈ നിമാവരയുടെ ശല്യം മാറുന്നുള്ളത്. അതിന് ഒരു നെമറ്റിസൈഡ് എഫക്റ്റ് ഉണ്ട്. ഈ ഗോമൂത്രത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ നീമോയിലോ നീം സോപ്പോ ചേർത്ത് കളിക്ക് ഒളിച്ചിരുന്നാൽ ഇവന് കംപ്ലീറ്റ് മാറിക്കൊള്ളും. വർഷത്തിൽ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒന്ന് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ അത് ഒരു പാക്കേജ് ആയിട്ട് തന്നെ, ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ആയിട്ട് തന്നെ ഇതിന് മാനേജ് ചെയ്യാനുള്ള സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അതിന് താല്പര്യമുള്ളവർ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ആയിട്ട് ഈ വിസേരിയമും നിമാവര നിയന്ത്രിക്കാനുള്ള ഒരു പാക്കേജ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ പാക്കേജ് പ്രകാരം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, താല്പര്യമുള്ളവർ ട്രെയിനിങ്ങിന് വിളിക്കാം, ചെയ്യുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നിയന്ത്രിക്കാനുള്ളതേ ഉള്ളൂ. ഇത് വൺസ് നമ്മളുടെ ഫീൽഡിൽ കയറിയാൽ ഏകദേശം 3 to 4 വർഷം ഉണ്ടാകും. 4 വർഷം വരെ നമ്മൾ ഇതിന് മാനേജ് ചെയ്യാനുള്ള സംഭവങ്ങൾ റെഗുലറായിട്ട് കൊടുക്കാനുള്ളതാണ്. അല്ലെങ്കിൽ 1 പ്രാവശ്യം ചെയ്തു പിന്നെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവൾ ഒരിക്കലും മാറത്തില്ല. പിന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള പൊച്ചേനിയ ഫെസിലോമൈസസ് ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിനുള്ള ടെസ്റ്റും കൾച്ചറാകുന്നേ ഉള്ളൂ. അത് ആയിക്കഴിഞ്ഞാൽ പിന്നെ കർഷകർക്ക് അതും ലഭ്യമാക്കും. വാമും അതുപോലെ തന്നെയാണ്. കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ എല്ലാം നമുക്ക് ശരിയായാൽ ഈ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള മെത്തേഡും പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന നിമാവിര ശല്യം, പ്രത്യേകിച്ച് മെലഡോ ഗൈനി റൂട്ട് നാട്ട് നെമറ്റോഡ് എന്ന് പറഞ്ഞ നെമറ്റോഡ് നമ്മളുടെ ഫീൽഡിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ പരമാവധി ഏലകൃഷി ചെയ്യുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ കുരുമുളക് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വാഴക്കൃഷി ചെയ്യാതിരിക്കും, ഒഴിവാക്കുക ഇന്റർക്രാപ്പ് ആയിട്ട്. ഇതാണ് പറയാൻ. അപ്പൊ കർഷകനെ സംബന്ധിച്ച് ഏലങ്കിൽ കർഷകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭീഷണിയാണ് ഈ നിമാവര. നിമാവര ബാധിച്ചു കഴിഞ്ഞാൽ ആ തോട്ടത്തിലെ ഈൽഡ് പോയി. കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ചെടി തന്നെ പോകും. ആ തോട്ടം തന്നെ നശിച്ചു. അപ്പൊ നമുക്ക് ഇത് നിമാവര ശല്യം ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഈ വരുന്ന ചെമ്പ് തന്നെ ഇങ്ങനെ ഇരിക്കുന്നു, മുരടിച്ച് വരുന്നത്. ഒരുപാട് നന്ദി സുധാകർ സൗന്ദരായ സാർ. സി ഡി വ്ളോഗ് പ്രേക്ഷകർക്ക് വേണ്ടി നിമാവിലെ പറ്റി അതിൻ്റെ ലക്ഷണങ്ങൾ വിശദമായിട്ട് അതിൻ്റെ പരിഹാര മാർഗം പറഞ്ഞതിന് ഒരുപാട് ഓക്കെ.